ഹായ് ഒരു വൻ ദിസ് ഇസ് ജി ബി സി ആൻഡ് വെൽക്കം ടു ജി ബി സി ക്ലാസസ് ഇന്ന് നമ്മൾ ഏഴാം ക്ലാസ്സിലെ സയൻസിലെ നാലാമത്തെ ചാപ്റ്റർ നാലാമത്തെ ചാപ്റ്ററിൻ്റെ പേര് ഹീറ്റ് എന്നാണ് ഇതിൽ നമ്മൾ പാർട്ട് ആണ് നോക്കാൻ പോകുന്നത് ഇതിന് മുമ്പുള്ള മൂന്ന് പാർട്ടുകൾ പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ ഓൾറെഡി അതിൻ്റെ വീഡിയോ ഉണ്ട് അത് കാണാത്തവർ ആദ്യം അത് കാണണം അപ്പോൾ ഈ പാർട്ട് ഫോറിലെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് എന്ന ടോപ്പിക്കാണ് ഇത് ഈ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് എന്ന ടോപ്പിക്ക് നമ്മൾ പാർട്ട് ഫോറും പാർട്ട് ഫൈവും രണ്ട് പാർട്ടായിട്ടാണ് നോക്കുന്നത് കുറച്ച് വലിയ ലെസൺ അതുകൊണ്ടാണ് വലിയ ടോപ്പിക്കാണ് അതുകൊണ്ട് ഇതിനെ പാർട്ട് ഫോർ അത് കഴിഞ്ഞിട്ട് ഒരു പാർട്ടും കൂടി ഉണ്ടാകും പാർട്ട് ഫൈവ് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇത് നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് പാട്ടത്തിലോട്ട് കിടക്കാം ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് You might have observed that a frying pan becomes hot when kept on a flame. ഒരു ഫ്ലെയിമിൽ അത് കത്തുന്ന തീയിൻ്റെ മുകളിൽ അടുപ്പിൻ്റെ മുകളിൽ ഒരു ഫ്രയിങ് പാൻ വെച്ച് കഴിയുമ്പോൾ അത് ചൂടാവുന്നത് നിങ്ങൾ ഒബ്സേർവ് ചെയ്തിട്ടുണ്ടാവും ചൂട് അത് ഫ്രയിങ് പാൻ വെച്ച് കഴിയുമ്പോൾ തീയിൽ തീയിൽ നിന്ന് ചൂട് ഫ്രയിങ് പാനിലോട്ട് കയറി ഫ്രയിങ് പാൻ നല്ല ചൂടാവും ദിസ് ഈസ് ബിക്കോസ് ദ ഹീറ്റ് പാസസ് ഫ്രം ദ ഫ്ലെയിം ടു ദ യുടെൻസിൽ ഫ്ലെയിമിൽ നിന്ന് ആ കത്തുന്ന തീയിൽ നിന്ന് യൂട്ടൻസിൽ ആ പാത്രത്തിലോട്ട് ഹീറ്റ് ട്രാൻസ്ഫർ ആവുന്നു അതുകൊണ്ടാണ് അത് ചൂടാവുന്നത് വെൻ്റെ പാൻ ഈസ് റിമൂവ് ഫ്രം ദ ഫയർ ആ തീയിൽ നിന്ന് പാന് ഫ്രയിങ് പാന് മാറ്റി കഴിയുമ്പോൾ ഇറ്റ്സ് സ്ലോലി ക്ലൂ കൂൾസ് ഡൗൺ അപ്പോൾ മെല്ലെ മെല്ലെ അത് കൂളാകും അതായത് മെല്ലെ മെല്ലെ തണുക്കാൻ തുടങ്ങും ഈ ഫ്രയിങ് പാൻ വൈറ്റ് ആസിഡ് കൂൾ ഡൗൺ അത് തണുക്കുന്നത് ഓക്കെ ദ ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രോം ദ പാൻ ടു ദ സറൗണ്ടിങ് വൈഡ് ആസ് ഇറ്റ് കൂൾ ഡൗൺ എന്തുകൊണ്ടാണ് നടക്കുന്നത് ദ ഹീറ്റ് ഈസ് ട്രാൻസ്ഫേഡ് ഫ്രോം ദ പാൻ ടു ദ സറൗണ്ടിങ് ആ ചൂടുള്ള ആ പാനിൽ നിന്ന് സറൗണ്ടിങ് ചുറ്റുമുള്ള എയറിലോട്ട് ചുറ്റുമുള്ള സറൗണ്ടിങ്ങിലോട്ട് ആ ഹീറ്റ് ട്രാൻസ്ഫർ ആവുന്നു അതുകൊണ്ടാണ് ഈ ഫ്രയിങ് പാൻ ചൂടുള്ള ഫ്രൈയിങ് പാൻ കൂളാവുന്നത് സോ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദറ്റ് ഇൻ ബോത്ത് കേസസ് രണ്ട് കേസിലും ദ ഹീറ്റ് ഫ്ലോസ് ഫ്രം എ ഹോട്ടർ ഒബ്ജെക്ട് ടു എ കോൾഡർ ഒബ്ജെക്ട് തീയിൻ്റെ മുകളിൽ ഫ്രയിങ് പാൻ വെച്ചപ്പോൾ ആ തീയിൻ്റെ ചൂട് ഫ്രയിങ് പാനിലോട്ട് വന്നു തീയ്ക്ക് തീയിൽ തീയ്ക്ക് കൂടുതൽ ചൂടാണ് ഫ്രയിങ് പാനിൽ നേരത്തെ അത്ര ചൂടുണ്ടായിരുന്നില്ല അപ്പോൾ തീയിൽ നിന്നുള്ള ചൂട് ഫ്രയിങ് പാനിലോട്ട് വന്നു ഫ്രയിങ് പാൻ എടുത്ത് പുറത്ത് വെച്ചപ്പോൾ തീയിൽ നിന്ന് മാറ്റി വെച്ചപ്പോൾ ആ ഫ്രയിങ് പാനിൽ ചൂട് കൂടുതലാണ് സറൗണ്ടിങ്ങിൽ ചുറ്റും ചുറ്റുപാടും ചൂട് കുറവാണ് അപ്പോൾ ആ ഫ്രൈയിങ് പാനിൽ നിന്ന് ചൂട് ചുറ്റുപാടിലുള്ള എയറിലോട്ട് പോയി അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാകാം ദ ഹീറ്റ് ഫ്ലോസ് ഫ്രം എ ഹോട്ടർ ഒബ്ജക്റ്റ് ടു എ കോൾഡർ ഒബ്ജക്റ്റ് ഒരു ഹോട്ടർ ഒബ്ജക്റ്റിൽ നിന്ന് ഹോട്ടർ ഹോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ചൂടുള്ള വസ്തുവിൽ നിന്ന് കുറവ് ചൂടുള്ള വസ്തുവിലോട്ട് ഹീറ്റ് ട്രാൻസ്ഫർ ആകുന്നു ഹീറ്റ് ഫ്ലോസ് ഫ്രം ഹോട്ട് ഓർ ഒബ്ജക്ട് ടു എ കോൾഡർ ഒബ്ജക്റ്റ് ഓക്കെ ഇൻഫാക്ട് ഇൻ ഓൾ ഹിറ്റ് ഓൾ കേസസ് എല്ലാ കേസിലും ഹീറ്റ് ഫ്ലോസ് ഫ്രം എ ഹോട്ടർ ഒബ്ജെക്ട് ടു അ കോൾഡർ ഒബ്ജെക്ട് ഹോട്ടർ ഒബ്ജക്റ്റിൽ നിന്ന് കോൾഡർ ഒബ്ജക്റ്റിലോട്ട് ചൂടുതലുള്ള ചൂടുള്ള വസ്തുവിൽ നിന്ന് ചൂട് കുറവുള്ള വസ്തുവിലോട്ട് അതായത് കൂൾ കൂളായിട്ടുള്ള വസ്തുവിലോട്ട് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നു ഫ്ലോ ചെയ്യുന്നു ഹൗ ഡസ് ഹീറ്റ് ഫ്ലോ അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഹീറ്റ് ഹോട്ടർ ഒബ്ജെക്ടിൽ നിന്ന് കോൾഡർ ഒബ്ജക്റ്റിലോട്ട് ഫ്ലോ ചെയ്യുന്നത് പോകുന്നത് ലെറ്റസ് ഇൻവെസ്റ്റിഗേറ്റ് നമുക്ക് നോക്കാം ഒരു സംശയം പഹേലി ആസ്ക് ഡസ് ഇറ്റ് മീൻ ദാറ്റ് ഹീറ്റ് വിൽ നോട്ട് ബി ട്രാൻസ്ഫേർഡ് ഇഫ് ദ ടെമ്പറേച്ചർ ഓഫ് ദ ടു ഒബ്ജക്ട്സ് ഈസ് എ സെയിം രണ്ട് ഒബ്ജെക്ടിൻ്റെ സെയിം ടെമ്പറേച്ചർ ആണെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫർ ആവുമോ എന്നാണ് ഒരു സംശയം അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത് അപ്പോൾ ഒരു ആക്ടിവിറ്റിയിൽ കൂടെയാണ് നമ്മളിത് നോക്കുന്നത് ആക്ടിവിറ്റി ഫോർ പോയിന്റ് സിക്സ് ടേക്ക് എ റോഡ് ഓർ എ ഫ്ലാറ്റ് സ്ട്രിപ്പ് ഓഫ് മെറ്റൽ ഒരു റോഡ് അയൺ റോഡ് അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് സ്ട്രിപ്പ് ഓഫ് മെറ്റൽ ഒരു മെറ്റലിൻ്റെ ഒരു ഫ്ലാറ്റായിട്ടുള്ള ഒരു സ്ട്രിപ്പ് ഒരു കഷ്ണം എടുക്കുക സേ അലുമിനിയം ഓർ അയൺ അലുമിനിയത്തിൻ്റെയാവാം അല്ലെങ്കിൽ അയണിൻ്റെ ആവാം ഇരുമിൻ്റെ ആവാം ഫിക്സ് എ ഫ്യൂ വാക്സ് പീസസ് ഓൺ ദ റോഡ് ആ റോഡിൽ ആ കമ്പിൽ ആ കമ്പിയിൽ കുറച്ച് എന്താണ് വാക്സ് പീസസ് വാക്സ് പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെഴുകുതിരിൻ്റെ കഷ്ണം ഒട്ടിച്ചു വയ്ക്കുക ദീസ് പീസസ് ഷുഡ് ബി നിയർലി അറ്റ് ഈക്വൽ ഡിസ്റ്റൻസ് ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഡിസ്റ്റൻസ് ഓൾമോസ്റ്റ് ഈക്വൽ ആയിരിക്കണം ഇവിടെ പിക്ചറിൽ കാണിക്കുന്നുണ്ട് ഈ പിക്ചറിൽ രണ്ട് ഇഷ്ടിക്കേൻ്റെ ഇടയിൽ ഈ ഈ ആയൺ റോഡ് ഈ റോഡ് കയറ്റി വെച്ചു മെറ്റൽ അയണോ എന്തെങ്കിലും മെറ്റൽ അയണോ അലുമിനിയോ ഏതെങ്കിലും ഒരു മെറ്റൽ എന്നിട്ട് അതിൻ്റെ അതിൽ ഇത് വാക്സ് പീസസ് ഫിക്സ് ചെയ്തു മോട്ടിച്ച് വെച്ചു എന്നിട്ട് ഒരു സൈഡിൽ എന്താ ചെയ്യേണ്ടത് ഒരു സൈഡിൽ ഒരു ക്യാൻഡിൽ കത്തിച്ച് ഒരു സൈഡ് ഈ സൈഡ് ചൂടാക്കണം ഒരു സൈഡ് ചൂടാക്കണം എന്നിട്ട് ഒബ്സർവ് ചെയ്യണം എന്താ സംഭവിക്കുന്നതെന്ന് അപ്പോൾ ഇതിൽ നമുക്ക് കാണാൻ പറ്റും ഫ്ലോ ഓഫ് ഹീറ്റ് ത്രൂ എ മെറ്റൽ സ്ട്രിപ്പ് അപ്പോൾ ചൂടെന്ത് എങ്ങനെ മൂവ് ചെയ്യും ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇവിടെയാണ് കൂടുതൽ ചൂടാവുന്നത് ഇവിടെ കുറച്ച് ചൂടാണ് അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യും അതെങ്ങനെ നമുക്ക് മനസ്സിലാവാം ഇവിടെയുള്ള ഈ ഫസ്റ്റത്തെ വാക്സ് പീസ് ആദ്യം ഒറ്റ താഴെ വീഴും അതൊരുക്കി താഴെ പോകും പിന്നെ രണ്ടാമത്തെ താഴെ വീഴും പിന്നെ മൂന്നാമത്തെ താഴെ വിടും അതായത് ഈ ഹോട്ടർ ഒബ്ജ ഹോട്ടർ ഏരിയ നിന്ന് കോൾഡർ ആയിട്ടുള്ള ഏരിയല്ലോട്ടാണ് ഈ ഹീറ്റു ട്രാൻസ്ഫർ ചെയ്യുന്നത് അത് ഫ്ലോ ചെയ്യുന്നത് അത് അത് കാണിക്കുന്ന ഇത് അപ്പോൾ ക്ലാം ദ റോഡ് ടു എ സ്റ്റാൻഡ് ആ റോഡിനെ ആ കമ്പിയെ ഒരു എന്തിലോട്ടെങ്കിലും ആ ക്ലാമ്പ് ചെയ്ത് വെക്കുക ഫിക്സ് ചെയ്ത് വെക്കുക ഇവിടെ നമ്മൾ നേരത്തെ കണ്ട് ആ പിക്ചറിൽ കണ്ടു രണ്ട് ഇഷ്ടീയേൻ്റെ ഇടയിലോട്ട് ക്ലാമ്പ് ചെയ്ത് വെച്ചു ഇടയിലോട്ട് തിരികെ വെച്ചു ഇഫ് യു ഡു നോട്ട് ഫൈൻഡ് എ സ്റ്റാൻഡ് അത് സ്റ്റാൻഡ് കിട്ടിയില്ലെങ്കിൽ യു ക്യാൻ പുട്ട് വൺ എൻഡ് ഓഫ് ദി റോഡ് ഇൻ ബിറ്റ്വീൻ ദ റി ബ്രിക്സ് ബ്രിക്സിൻ്റെ ഇടയിൽ നമ്മൾ നേരത്തെ പിക്ചറിൽ കണ്ടു അതേപോലെ ഡയത്തിൽ കണ്ട പോലെ ആ ബ്രിക്സിൻ്റെ ഇടയിലോട്ട് ഒരു സൈഡ് ഒരു എൻഡ് ഒരു ഒരു സൈഡ് കയറ്റി വയ്ക്കാം നാവ് ഹീറ്റ് ദ അതർ എൻഡ് ഓഫ് ദ റോഡ് ആൻഡ് ഒബ്സോർവ് എന്നിട്ട് ഈ മറ്റേ സൈഡ് ഹീറ്റ് ചെയ്യണം മറ്റേ സൈഡ് ഹീറ്റ് ചെയ്യുക ഒരു ക്യാൻഡൽ വെച്ചിട്ട് ഹീറ്റ് ചെയ്യുക ആൻഡ് ഒബ്സോർവ് ഒബ്സോർവ് ചെയ്യാൻ പറയുക വാട്ട് ഹാപ്പൻസ് ടു ദ വാക്സ് പീസസ് വാക്സ് പീസസിനെന്ത് സംഭവിക്കുന്നു ഡു ദീസ് പീസസ് ബിഗിൻ ടു ഫാൾ വാക്സ് പീസസ് വീഴുന്നോ അതായത് കുഴിഞ്ഞ് വീഴുന്നുണ്ടോ അതായത് ഒരുകി വീഴുന്നുണ്ടോ താഴെ തോട്ട് വിച്ച് പീസ് ഫാൾസ് ഫസ്റ്റ് ഫസ്റ്റ് ഏത് പീസാണ് ഏറ്റവും ആദ്യം വീഴുന്നത് ഏത് പീസാണോ ഈ ഹോട്ടർ അതായത് ചൂടാക്കുന്നതിൻ്റെ ഏറ്റവും അടുത്തുള്ളത് അതാണ് ഏറ്റവും ആദ്യം താഴത്ത് താഴെ വീഴുന്നത് ഡു യു തിങ്ക് ദാറ്റ് ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം ദ ഫ്രം ദ എൻഡ് നിയറെസ്റ്റ് ടു ദ ഫ്ലെയിം ഓർ ദി അതർ എൻഡ് അതായത് ഓഫ് കോഴ്സ് നിയറസ്റ്റ് ടു ദ ഫ്ലെയിം ഫ്ലെയിമിൻ്റെ ഏറ്റവും അടുത്തുള്ള ആ വാക്സ് പീസാണ് ഏറ്റവും ആദ്യം വീഴുക മറ്റേ എൻഡിൽ അല്ല മറ്റേ എൻഡിൽ ഏറ്റവും അവസാനം വീഴുകയുള്ളൂ ദ പ്രോസസ് ബൈ വിച്ച് ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം ദ ഹോട്ടർ എൻഡ് ടു ദ കോൾഡർ എൻഡ് ഓഫ് എൻ ഓബ്ജക്ട് ഈസ് കോൾ ഈസ് നോൺ ആസ് കണ്ടക്ഷൻ ഒരു ഒരു അയൺ റോഡ് അല്ലെങ്കിൽ ഏത് ഒരു മെറ്റലിൽ ഒരു സ ഒരു വസ്തുവിൽ ഹോട്ടർ ഒബ്ജക്റ്റിൽ നിന്ന് കോൾഡർ ഒബ്ജക്റ്റിലോട്ട് ഈ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് പറയുന്നത് അതിനെയെന്ന് പറയുന്നത് കണ്ടക്ഷൻ ഒരു ഒബ്ജക്റ്റിൻ്റെ ഒരു എൻഡിൽ നിന്ന് വേറെ എൻഡിലോട്ട് ഹോട്ടർ ഹോട്ടർ എൻഡിൽ നിന്ന് ചൂട് കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് ചൂട് കുറവുള്ള സ്ഥലത്തിലോട്ട് ആ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നു അതിനെയാണ് പറയുന്നത് കണ്ടക്ഷൻ അതാണ് കണ്ടക്ഷൻ ഇൻ സോളിഡ്സ് ജനറലി ദ ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ബൈ ദ പ്രോസസ് ഓഫ് കണ്ടക്ഷൻ സോളിഡ്സിലെല്ലാം സോളിഡ്സ് ഇപ്പോൾ നമ്മുടെ ഒരു അയൺ റോഡ് ഇരുമ്പ് വടി ഇരുമ്പ് കഷ്ണം അത് ഒരു സോളിഡാണ് ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം ഹോട്ടർ ഹോട്ടർ എൻഡ് ടു കോൾഡർ എൻഡ് അതിൽ അതിന് ആ പ്രോസസ്സ് എന്തായിരിക്കും കണ്ടക്ഷൻ കണ്ടക്ഷൻ എന്ന പ്രോസസ്സിൽ കൂടെയാണ് ഈ മെറ്റൽസിലെല്ലാം ഈ സോളിഡ്സിലെല്ലാം ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഡു ഓൾ സബ്സ്റ്റൻസസ് കണ്ടക്റ്റ് ഹീറ്റ് ഈസിലി എല്ലാ സബ്സ്റ്റൻസസും ഇങ്ങനെ എല്ലാ ഓബ്ജക്റ്റുകളും ഇങ്ങനെ ഈസിയായിട്ട് ഹീറ്റ് കണ്ടക്ട് ചെയ്യുമോ യു മസ്റ്റ് ഹാവ് ഒബ്സേർവ് ദാറ്റ് എ മെറ്റാലിക് പാൻ ഫോർ കുക്കിംഗ് ഹാസ് എ പ്ലാസ്റ്റിക് ഓർ വുഡൻ ഹാൻഡിൽ ഇപ്പോൾ ഒരു ഒരു ഫ്രൈയിങ് പാനോ എന്തെങ്കിലും കുക്കിങ് മെറ്റീരിയലാണ് കുക്കിങ് വെസൽ യുടെസിൽസിൻ്റെ അതിൻ്റെ പിടി എങ്ങനെയായിരിക്കും പിടി പിടി അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാക്കിയതായിരിക്കാം അല്ലെങ്കിൽ വുഡൺ ഹാൻഡിൽ കൊണ്ടുണ്ടാക്കിയതായിരിക്കാം വുഡ് കൊണ്ടുണ്ടാക്കിയ പിടിയായിരിക്കാം മരം കൊണ്ടുണ്ടാക്കി പിടിയാൽ എന്തുകൊണ്ടായിരിക്കും ഈ പ്ലാസ്റ്റിക്കോ മരമോ ഒക്കെ ഉപയോഗിച്ചിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ കൈ പൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കൈ എന്തുകൊണ്ടാണ് പൊള്ളാത്തത് ഈ പ്ലാസ്റ്റിക്കും വുഡും ഒന്നും ഈ കണ്ടക്ഷൻ ചെയ്യുന്നില്ല ഹീറ്റിനെ അതിലുകൂടെ കടത്തി വിടുന്നില്ല അതുകൊണ്ടാണ് നമ്മുടെ കൈ പൊള്ളാത്തത് അപ്പോൾ ക്യാൻ യു ലിഫ്റ്റ് എ ഹോട്ട് പാൻ ബൈ ഹോൾഡിങ് ഇറ്റ് ഫ്രം ദ ഹാൻഡിൽ വിതഔട്ട് ഗെറ്റിങ് ഏർട്ട് അപ്പോൾ ഒരു ഹോട്ട് പാനിനെ ഇതിൻ്റെ ഹാൻ്റെ ഹാൻഡിൽ പിടിച്ചിട്ട് അതിൻ്റെ പ്ലാസ്റ്റിക്കോ വുഡണോ ആയിട്ടുള്ള ഹാൻഡിൽ പിടിച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റുമോ ഓഫ് കോഴ്സ് എടുക്കാൻ പറ്റും എടുത്താലും നമ്മുടെ കൈ ഒന്നും പൊള്ളൂല്ല എന്തുകൊണ്ടാണ് ആ പ്ലാസ്റ്റിക്കോ വുഡൺ വുഡോ അതിലൂടെ ഒന്നും ഹീറ്റ് ആ പാനിൽ നിന്നുള്ള ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്ത് നമ്മുടെ കയ്യിലോട്ട് എത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് നമുക്കത് പിടിക്കാൻ പറ്റുന്നത് അപ്പോൾ അത് ഒരു ആക്ടിവിറ്റിയിൽ കൂടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം ഹീറ്റ് വാട്ടർ ഇൻ എ സ്മോൾ പാൻ ഓർ എ ബീക്കർ ഒരു പാനിലോ അല്ലെങ്കിൽ ഒരു ബീക്കറിലോ വെള്ളം ചൂടാക്കുക കളക്ട് സം ആർട്ടിക്കിൾസ് വെച്ചാൽ സ്റ്റീൽ സ്പൂൺ കുറച്ച് ആർട്ടിക്കിൾസ് കളക്റ്റ് ചെയ്യുക അതിൽ സ്റ്റീൽ സ്പൂൺ ഉണ്ടായിരിക്കണം പ്ലാസ്റ്റിക് സ്കെയിൽ ഉണ്ടായിരിക്കണം നമ്മുടെ സ്കെയിൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്കെയിൽ പെൻസിൽ പെൻസിലുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഡിവൈഡർ ഉണ്ടാവാം അങ്ങനെ പല ഒബ്ജക്ട്സ് എടുക്കുക ഡിപ്പ് വൺ ആൻഡ് ഓഫ് ദീസ് ദീസ് ആർട്ടിക്കിൾസ് ഇൻ ദ ഹോട്ട് വാട്ടർ ഈ ആർട്ടിക്കിൾസിൻ്റെ ഈ സാധനത്തിൻ്റെ എല്ലാം ഒരെ ഈ ഹോട്ട് വാട്ടറിൽ മുക്കാൻ പറ്റുകയുള്ളൂ ഒരൊറ്റം ഈ ഹോട്ട് വാട്ടറിൽ മുക്കുക ആൻഡ് വെയ്റ്റ് ഫോർ ഫ്യൂ മിനിറ്റ്സ് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക ഇത് പല സാധനങ്ങൾ ഇതിലുണ്ട് ഇതിൽ സ്കെയിലുണ്ട് പെൻസിലുണ്ട് പിന്നെന്താണ് നമ്മുടെ സ്റ്റീൽ സ്പൂൺ ഉണ്ട് അങ്ങനെ പല സാധനങ്ങളുണ്ട് അത് ഈ വെള്ളത്തിൽ മുക്കിയിട്ടു ഒരു എല്ലാം അതിൻ്റെ മുക്കിയിട്ടു ഡിവൈഡർ ഉണ്ട് അതെല്ലാം മുക്കിയിട്ടു ഡിവൈഡർ എല്ലാം മെറ്റലാണ് അപ്പോൾ അതെല്ലാം മുക്കിയിട്ടു അതിൽ വെയ്റ്റ് ഫോർ ഫ്യൂ മിനിറ്റ്സ് കുറച്ച് നേരം കുറച്ച് മിനിറ്റുകൾ വെയിറ്റ് ചെയ്യുക ടച്ച് ദാധാർ എൻറ്റ് അതിൻ്റെ മറ്റേ അറ്റത്ത് ടച്ച് ചെയ്ത് നോക്കുക എൻറ്റർ യുവർ ഒബ് ഒബ്സർവേഷൻ ഇൻ ദ ടേബിൾ ഫോർ പോയിൻറ്റ് ത്രീ ആ ടേബിളിൽ നിങ്ങളുടെ ഒബ്സർവേഷൻ നിങ്ങൾ നിങ്ങളെന്താണോ കാണുന്നത് നിങ്ങൾ നിങ്ങളെന്താണോ ഒബ്സർവ് ചെയ്ത് അത് നോട്ട് ചെയ്യുക ദ മെറ്റീരിയൽസ് വിച്ച് അലോ ഹീറ്റ് ടു പാസ് ത്രൂ ആ പാസ് ത്രൂ ദെം ഈസിലി ആർ കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് അപ്പോൾ ഇതിൽ പല മെറ്റീരിയലും ഉണ്ട് ചില വസ്തുക്കൾ മറ്റേറ്റത്ത് തൊട്ടപ്പോൾ ചൂട് അനുഭവപ്പെട്ടുണ്ടാവാം അതിൻ്റെ അർത്ഥം അത് ഈസി ആയിട്ട് അതിൽ കൂടെ അതിൻ്റെ ഉള്ളിൽ കൂടെ എന്ത് ചെയ്തു ഹീറ്റിനെ ട്രാൻസ്മിറ്റ് ചെയ്തു ട്രാൻസ്ഫർ ചെയ്തു ദ മെറ്റീരിയൽസ് വിച്ച് അലോ ഹീറ്റ് ടു പാസ് ത്രൂ പാസ് ത്രൂ ദെം ഈസിലി ആർ കോൾ കണ്ടക്ടർ ആർ ആർ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് അപ്പോൾ ഏത് വസ്തുവാണോ ആണോ അതിൻ്റെ ഉള്ളിൽ കൂടെ അതിൽ അതിൽ കൂടെ ഹീറ്റിനെ ഈസിയായിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് പാസ് ചെയ്യാൻ അനു അനുവദിക്കുന്നത് അതാണ് അതിനെയൊക്കെയാണ് കണ്ടക്ടർ എന്ന് പറയുന്നത് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് എക്സാമ്പിൾ അലുമിനിയം അയേൺ കോപ്പർ നമ്മളിപ്പോൾ ഇന്ന് ചെയ്ത എക്സ്പീരിയൻ എക്സ്പെരിമെൻറ്റിൽ നമുക്ക് അതിൽ ഈ ഡിവൈഡർ മെറ്റൽ കൊണ്ടുണ്ടാക്കിയ ഡിവൈഡർ സ്പൂണ് അലും ഈ സ്റ്റീലിൻ്റെ സ്പൂണ് അതെ അതിനെല്ലാം ചൂട് ആവാൻ വഴിയുണ്ട് ചൂടാവും അപ്പോൾ അതെല്ലാം എന്താണ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ഹീറ്റ് കണ്ടക്ട് ചെയ്യുന്ന കണ്ടക്ടേഴ്സാണ് അപ്പോൾ ആർട്ടിക്കിൾ സ്പീ സ്റ്റീൽ സ്പൂണ് അതൊരു മെറ്റലാണ് മെറ്റീരിയൽ വിത്ത് വിച്ച് ദ ആർട്ടിക്കിൾ ഈസ് മെയ്ഡ് ഓഫ് അത് മെറ്റലാണ് ഒരു മെറ്റലാണ് സ്റ്റീലാണ് ഡസ് ദ അതർ എൻഡ് ഗെറ്റ് ഗെറ്റ് ഹോട്ട് യെസ് അത് അറ്റം ചൂടാവുന്നുണ്ട് ഇപ്പോൾ പെൻസിലാണെന്ന് വെക്കറ്റ് പെൻസിലാണെങ്കിൽ എന്തായിരിക്കും അത് വുഡ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് മറ്റേറ്റം ചൂടാവോ ഇല്ല നോ അപ്പോൾ പിന്നെ ഡിവൈഡർ മെറ്റൽ കൊണ്ടുണ്ടാക്കിയതാണ് മറ്റേറ്റം ചൂടാവോ ചൂടാവും പിന്നെ സ്കെയില് പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാക്കിയതാണ് അത് മറ്റേറ്റം ചൂടാവോ ഇല്ല ചൂടാവില്ല അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഒബ്സർവേഷൻ അപ്പോൾ ദ മെറ്റീരിയൽസ് വിച്ച് ഡു നോട്ട് അലോ ഹീറ്റ് ടു പാസ് ത്രൂ ദെം ഈസിലി ആർ പൂർ കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് അപ്പോൾ മെറ്റീരിയൽസ് വിച്ച് ഡു നോട്ട് ആലോ ഹീറ്റ് ടു പാസ് ത്രൂ ദെം ഈസിലി മെറ്റീരിയൽ ചില മെറ്റീരിയൽസ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഹീറ്റിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പാസ് ചെയ്യാൻ ഈസി ആയിട്ട് പാസ് ചെയ്യാൻ സമ്മതിക്കില്ല അതെല്ലാം പൂവർ കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റാണ് അതിനെല്ലാം പറയാം പൂവർ കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് അവർ ആ വസ്തുക്കളൊന്നും കൺ ഹീറ്റിനെ ഈസിയായിട്ട് കടന്നു പോകാൻ സമ്മതിക്കില്ല അത് കടന്നു പോകാൻ സാധിക്കില്ല അതിൻ്റെ കൂടെ സച്ച് ആസ് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കിൻ്റെ ഉള്ളിൽ കൂടെ പോവില്ല വുഡിൻ്റെ ഉള്ളിൽ കൂടെ ഒന്നും ഹീറ്റ് കണ്ടക്ട് ചെയ്ത് പോവില്ല ട്രാൻസ്മിറ്റ് ചെയ്ത് പോവില്ല പാസ് ചെയ്യില്ല അതിനെല്ലാം പൂവ കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് എന്ന് പറയും പൂവ കണ്ടക്ടേഴ്സ് ആർ ഓൾസോ നോൺ ആസ് ഇൻസുലേറ്റേഴ്സ് അപ്പോൾ അതിനെ പറയുന്നതിന് അങ്ങനെ അങ്ങനെയുള്ള വസ്തുക്കളെയാണ് പറയുന്നത് ഇൻസുലേറ്റർ ഇൻസുലേറ്റേഴ്സ് അപ്പോൾ ഈ ഇൻസുലേറ്റേഴ്സാണ് ഈ ഫ്രൈയിങ് പാനും കുക്കിംഗ് വെയറിൻ്റെയൊക്കെ എന്തിൽ പിടിയിൽ ഉള്ളത് എന്താണെന്ന് പറഞ്ഞാൽ ആ ചൂടുള്ള പാത്രത്തിലെ ചൂട് ഈ പ്ലാസ്റ്റിക് കൂടെയോ കടന്നു കടന്നുപോകില്ല അതുകൊണ്ടാണ് ആ പിടിയെല്ലാം പ്ലാസ്റ്റിക് കൊണ്ടോ വുഡ് കൊണ്ടോ ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ദ വാട്ടർ ആൻഡ് എയർ ആർ പൂവർ കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് വാട്ടറും വെള്ളവും എയറും ഒക്കെ പൂവർ കണ്ടക്ടർ ഓഫ് ഹീറ്റാണ് അതിൽ കൂടെയൊന്നും അത്ര ഈസി ആയിട്ട് എന്താണ് ഹീറ്റ് കണ്ടക്ട് ചെയ്യാൻ പറ്റില്ല ഹീറ്റിന് പാസ് ചെയ്യാൻ പറ്റില്ല then ദെൻ ഹൗ ഡസ് ദ ഹീറ്റ് ട്രാൻസ്ഫർ ടേക്ക് പ്ലേസ് ഇൻ ദീസ് സബ്സ്റ്റൻസസ് ഈ സബ്സ്റ്റൻസസ് അതായത് വാട്ടറിലും എയറിലും ഒക്കെ എങ്ങനെയാണ് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത് അത് വേറൊരു പ്രോസസ്സിലൂടെയാണ് ആ പ്രോസസ്സിൽ നിന്ന് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ നോക്കാം ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദി സബ്സ്റ്റൻസസ് ലെറ്റ് എസ് ഫൈൻഡ് ഔട്ട് എന്നാണ് അത് നമുക്ക് അടുത്ത അടുത്ത പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം വാട്ടറും എയറിലൂടെയും എങ്ങനെ ഏത് മെത്തേഡിലൂടെയാണ് ഏത് പ്രോസസ്സിലൂടെയാണ് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന ട്രാൻസ്ഫർ നടക്കുന്നത് കണ്ടക്ഷൻ നടക്കുന്നില്ല വേറെ ഏത് പ്രോസസ്സിലൂടെയാണ് നടക്കുന്നത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ദ നെക്സ്റ്റ് പാർട്ടിൽ അഞ്ചാമത്തെ പാർട്ടിൽ താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് ഷെയർ